മാസത്തെ ലീവിന് ഞാൻ നാട്ടിൽ വന്നു. ഭാര്യ ദിവ്യ സ്കൂൾ ടീച്ചറാണ്. സ്കൂൾ തൃശൂർ ആയതിനാൽ അവളുടെ വീട്ടിൽ നിന്നാണ് അവൾ ജോലിക്ക് പോകുന്നത്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ലീവ് തരപ്പെടുന്നത്. അങ്ങനെ ഞാൻ വന്നതിന് പിറ്റേ ദിവസം തന്നെ അവളുടെ വീട്ടിലേക്ക് ബസ് കയറി. അവളുടെ വീട്ടിൽ ആണാൽ താഴെ ഒരു ഹാൾ, ബെഡ്റൂം, കിച്ചൺ, പിന്നെ മുകളിലാണെങ്കിൽ ഒരു റൂം. അതിൽ അളിയനും ഭാര്യയുമാണ് കിടക്കുന്നത്. അങ്ങനെ ഞാൻ വന്നു. താഴെ റൂമിൽ പോയി ഡ്രസ്സ് മാറി അളിയൻ്റെ പിള്ളേർക്ക് ചോക്ലേറ്റ് കൊടുത്തു. അപ്പോഴേക്ക് ദിവ്യ സ്കൂൾ വിട്ടു എത്തിയിരുന്നു. ഏറെ കാലത്തിന് ശേഷം കാണുകയാണ് ഞങ്ങൾ. ആ കണ്ണുകൾ തമ്മിൽ പലതും പറയാനുണ്ടായിരുന്നു. ശരീരം ആകെ കോരിത്തരിക്കുന്നു ഉണ്ടായിരുന്നു. ഞാൻ ആരും കാണാത്തൊരു സൈഡിൽ വെച്ച് അവളെ വാരിപ്പുണർന്നു. അവൾ ഒഴിഞ്ഞു മാറി. എല്ലാവരും ഉണ്ട് ചേട്ടാ, രാത്രിയാകട്ടെ. അങ്ങനെ ഞാൻ രാത്രിയാകാൻ വേണ്ടി കാത്തിരുന്നു. ദിവ്യ വന്നു, കുളി കഴിഞ്ഞു, പതുക്കെ എൻ്റെ റൂമിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അവളെ ശ്രദ്ധിച്ചു. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞാൻ എൻ്റെ ഭാര്യയെ ഇത്രത്തോളം സൗന്ദര്യത്തോടെ കാണുന്നത്. അപ്പോൾ തന്നെ ഒരു വർഷത്തിന് ശേഷമുള്ള കാത്തിരിപ്പിന് ശേഷം എൻ്റെ കുട്ടൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ഞാൻ അവളെ വീണ്ടും വാരിപ്പുണരാൻ ശ്രമിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് കിച്ചണിൽ കുറച്ച് ജോലിയുണ്ട് ചേട്ടാ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ശരി. എന്നാൽ അവൾ ഡ്രസ്സ് മാറാൻ പോയപ്പോൾ ഞാൻ കൊണ്ടുവന്ന നീല നൈറ്റി അവളെ കൊണ്ട് ധരിപ്പിച്ചു. ആ നൈറ്റി ഇട്ടപ്പോൾ അവൾ അതിസുന്ദരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് രാത്രിയാകാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിനു വേണ്ടി അവൾ നേരെ കിച്ചണിൽ പോയി അമ്മയോടൊപ്പം ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ കാത്തിരുന്ന ആ ഒരു സമയം അടുത്തു. അവൾ വന്നു. അവൾ ബെഡിൽ കയറി ഇരുന്നു. അപ്പോൾ തന്നെ പിന്നാലെ ഞാൻ ആ കാഴ്ച കണ്ടത്. എൻ്റെ അളിയൻ്റെ രണ്ട് പിള്ളേരും കൂടി അവളുടെ കൂടെ വരുന്നു. ചോദിച്ചു അവളോട്, ഇതെന്താ ഇങ്ങനെ? അവൾ പറഞ്ഞു, സാരമില്ല, അവർ എന്നും എൻ്റെ കൂടെയാണ് കിടക്കാറ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഇനി എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ? അപ്പോൾ അവൾ പറഞ്ഞു, നമ്മൾക്ക് ഈ പുതപ്പ് എടുത്ത് ഇടാം, അപ്പോൾ ആരും കാണില്ല. ഈ പുതപ്പോ നിനക്ക് വട്ടാണ്, എൻ്റെ സകല മൂടും പോയി. അതൊന്നും സാരമില്ല ചേട്ടാ എന്ന് പറഞ്ഞു അവൾ എന്നെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എനിക്കൊരു മൂടില്ല, പിള്ളേരാണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ല. അപ്പോൾ അവൾക്ക് സങ്കടമായി. ഞാൻ മെല്ലെ അവളെ തിരിച്ചു പുണർന്നു. അത്യാവശ്യം ചെറിയ കൈക്കിറയകൾ ചെയ്തു. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാനും അളിയനും പിന്നെ അവളുടെ അമ്മായിയുടെ മകനുമുണ്ട്. ജോയ് എന്നാണ് അയാളുടെ പേര്. ഞാൻ ജോയ് അളിയൻ എന്നാണ് വിളിക്കാറ്. ഞങ്ങളെല്ലാവരും ഒരു ഫുൾ മേടിച്ചു കൊണ്ടിരിക്കുകയാണ്. ജോയ് അളിയൻ അവിടെ അടുത്ത് തന്നെയാണ് താമസം. അവനും അവൻ്റെ ഭാര്യയും പിന്നെ 6 മാസമുള്ള ഒരു കുഞ്ഞുമാണ് ആ വീട്ടിലുള്ളത്. എപ്പോൾ ലീവിൽ വന്നാലും ഞാനും ജോയ് അളിയനും കൂടി കൂടാറുണ്ട്. ഞങ്ങൾ കൂടുന്ന സമയം സന്ധ്യയാണ്. ഞാൻ അന്ന് സന്ധ്യയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി ജോയ് അളിയൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് അയാളുടെ ഭാര്യ ജിൻസി കുളി കഴിഞ്ഞ് മുട്ടുവരെ ഇറക്കമുള്ള പാവാടയും ബനിയനുമാണ് ധരിച്ചത്. അത് കണ്ടപ്പോൾ ഞാൻ ആകെ എന്തോ പോലെയായി. ഒന്ന് പറയാം, അവൾ മെലിഞ്ഞ് നല്ല തുടുത്ത ഒരു സുന്ദരി തന്നെയായിരുന്നു. ആര് കണ്ടാലും നോക്കിപ്പോകൂ. ജോയി കാണാണ്ട് ഞാനും പലപ്പോഴും ജിൻസിയെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നത് മറ്റാരും കാണില്ല. കാരണം ഞാൻ ഇന്നും ഒരു കണ്ണട ധരിക്കുന്ന ആളായതുകൊണ്ട് എൻ്റെ ഓരോ നോട്ടവും അവർക്ക് വ്യക്തമാവില്ലായിരുന്നു. ഞാൻ യാദർച്ഛികമായിട്ട് അവരുടെ റൂമിലേക്ക് കയറിയപ്പോൾ ജിൻസി 6 മാസം പ്രായമുള്ള കുഞ്ഞിന് പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ എന്നെ കണ്ട ഉടനെ പറഞ്ഞു, ചേട്ടായി ഇരിക്കി, അളിയൻ ഇപ്പം വരൂ. ഞാൻ എന്തോ പെട്ടെന്ന് പറഞ്ഞു അവളോട് പറഞ്ഞു, ഇല്ല സാരമില്ല, ഞാൻ പുറത്ത് പോയി കാത്തിരിക്കുക. എൻ്റെ മനസ്സ് നിറയെ അവൾ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് മാത്രമായിരുന്നു ചിന്ത.